നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം തോന്നിയാലും മറ്റൊരാളോട് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് എന്തെങ്കിലും കുഴപ്പമാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ പേടിക്കേണ്ടതിന് പകരം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശരീരം ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണം നമ്മളെ കാണിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊടി അലർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കൊരു രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ആദ്യം തന്നെ ചെറിയ രീതിയിലുള്ള തുമ്മൽ കണ്ണ് ചൊർച്ചൽ മൂക്ക് ചൊർച്ചൽ ഇത്തരത്തിലൊക്കെ ശരീരം പ്രതികരിക്കും അപ്പോൾ ഈ പ്രതികരിക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് തുമ്മലിനുള്ള മരുന്ന് കഴിക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാറില്ല ഇതേ കാര്യമാണ് തലവേദനയുടെ കാര്യത്തിൽ വരുന്നത് തലവേദന പല പല കാരണങ്ങൾ കൊണ്ടുവരാം നമുക്ക് സ്ട്രെസ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടുവരാം ബി പി കുറഞ്ഞാൽ വരാം കൂടിയാൽ വരാം ഇങ്ങനെ തുടങ്ങി സൈനസൈറ്റിസ് മൈഗ്രെയിൻ പോലെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് പെയിൻ കില്ലർ കഴിച്ചിട്ട് തൽക്കാലത്തേക്ക് ആ വേദന ഒന്ന് മാറ്റാനുള്ള കാര്യമാണ് മിക്കവാറും ചെയ്യാറുള്ളത് ഇതൊക്കെ ശരീരം കാണിച്ചു തരുന്ന ചില ചില ലക്ഷണങ്ങളാണ് ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ചില ചില മാറ്റങ്ങൾ അത് അസുഖത്തിന്റെ മാറ്റങ്ങളാവാം അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാൻ പോകുന്ന ഏതെങ്കിലും മാറ്റങ്ങളാകാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത്തരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയുന്നത് പല ഞാനൊരു ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു കരൾ രോഗം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ ഇത് അതിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ കുറെ സിംറ്റംസ് എനിക്കുണ്ട് എനിക്കിപ്പോൾ പേടിയാവുന്നത് എനിക്ക് കരളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചില സയൻസിനെ അല്ലെങ്കിൽ സിംറ്റംസിനെ ശ്രദ്ധിക്കാം എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമുള്ളൂ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖം വരണം എന്നോ അല്ലെങ്കിൽ ഇത് ഒന്നും അല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഒരേ ഒരു ലക്ഷണം കണ്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനും പറ്റില്ല ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് വരുമ്പോ നമ്മളൊരു ഏർലി ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു നേരത്തെ തന്നെ ഇതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഒരു നാട്ടുപാഷേ പറഞ്ഞു സൂചി കൊണ്ടെടുക്കാനുള്ളത് തൂമ്പ കൊണ്ട് എടുക്കാൻ നിൽക്കാതെ നമുക്ക് തന്നെ വളരെ വേഗം അത് സുഖപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആദ്യം മിക്കവാറും പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോ ഹോർമോൺസിന്റെ ചേഞ്ചാണ് മിക്കവാറും ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷൻ തൈറോയിഡിന്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചിലർ പറയാറുണ്ട് എന്റെ പീരീഡ്സ് ഒക്കെ വളരെ റെഗുലർ ആണ് എല്ലാ മാസവും വരുന്നുണ്ട് പ്രധാനമായിട്ടും ഹെയർ ഗ്രോത്ത് ആയിട്ട് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ രോമ വളർച്ചയായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു ചോദ്യം അല്ലെങ്കിൽ മുഖക്കുരു ഈ ചില ചില ഭാഗങ്ങളിൽ നമുക്ക് പി സിഒ ഡിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കളുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്ന ഒരു സിംറ്റം പോലെ വരുന്ന ചില ആൾക്കാരുണ്ട് അവരോട് ചോദിക്കുമ്പം മിക്കവാറും പറയാറുള്ളത് പീരീഡ്സ് റെഗുലർ ആണ് അതുകൊണ്ട് അത് ഞാൻ സസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറില്ല എന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഇതുപോലുള്ള ഹെയർ ഗ്രോത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു കളറാവും ഒരു പിഗ്മെന്റേഷൻ വരെ ഒരു ബുൾഗാൻ താടി വെച്ച പോലെ കഴുത്തടിയിലെ കറുപ്പ് അതുപോലെ ആക്നെ വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും കുരു വരിക പിന്നെ അതുപോലെ മുടി പൊഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഉച്ചി ഭാഗത്ത് നിന്നുള്ള മുടികൾ നന്നായിട്ട് പൊഴിഞ്ഞു പോവുക പുതിയ മുടി വരാതിരിക്കുക അതുപോലെ തന്നെ ശബ്ദം കുറച്ച് കടുത്തു വരിക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെ കൊള്ളാ കുറച്ച് സിംറ്റംസ് ഉണ്ട് അപ്പം ഇത് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മളൊരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കുകയാണ് പതിവ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടെ തന്നെ ചെയ്യുന്ന ഒരു സ്കാനാണ് സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് അപ്ഡമൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും അത്തരത്തിൽ എന്ന് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നേരത്തെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഈ കഴുത്തടിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ മിക്കവാറും ആൾക്കാരെ എനിക്കിത് മാറ്റാൻ അല്ലെങ്കിൽ വെളുക്കാനോ ഈ കളർ മാറാനോ ഒക്കെ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല എൻ്റെ റീസൺ ട്രേസ് ഔട്ട് ചെയ്താൽ മാത്രമേ ഇത് പോകുകയുള്ളൂ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും എല്ലാവരുടെ ഒരു കാര്യമാണ് അത് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അത് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യാത്ത അല്ലെങ്കിൽ ധാരാളമായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന പിന്നെ ശാരീരികമായിട്ട് യാതൊരു കായികാധ്വാനവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മധുരം കൂടുതലെടുക്കുന്നവര് വർത്തനം പുരിച്ചതും കൂടുതലെടുക്കുന്നവര് ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും ഫാറ്റി ലിവർ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രേഡ് വൺ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത് ഗ്രേറ്റ് ടുവിലേക്കാണ് പോകുന്നത് അത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിവറുമായിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ വരുന്നത് പിക്മെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ ക്ലിനിക്കിൽ വരുമ്പോൾ കരിമംഗല്യമാണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ അത് മെലാസ്മയല്ല കരിമംഗല്യം അല്ല മറ്റു രീതിയിലുള്ളൊരു ഹൈപ്പർ പിക്മെന്റേഷനാണ് ഹൈപ്പർ പിക്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ കൃത്യമായി വരാറുണ്ട് അത്തരത്തിലുള്ള പിഗ്മെന്റേഷൻ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് ഈ കണ്ണിന്റെ സൈഡിൽ ഇങ്ങനെ വരുന്ന ഒരു തരം പിഗ്മെന്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ താടിയുടെ സൈഡില് അത്തരത്തിലൊരു പിഗ്മെന്റേഷൻ വരാറുണ്ട് പിന്നെ ഈ പുറത്തിന്റെ ബാക്കിൽ നമ്മുടെ കഴുത്തിന്റെ ബാക്കിൽ പുറം ആ തോളലിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു തരം കറുപ്പ് അതുപോലെ കൈയുടെ മുട്ടിന്റെ ഇവിടെ വരും കാലിന്റെ പാദത്തിന്റെ മുകളിൽ മുട്ടിന്റെ താഴെയായിട്ട് അതുപോലെ ഒരു കറുപ്പ് വരാറുണ്ട് സാധാരണഗതിയിൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രേഡ് ടു ഫാറ്റി ലിവറിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ അവരൊരിക്കൽ പോലും ഈ പറഞ്ഞതുപോലെ വലിയ വേറെ വലിയ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടുണ്ടാകത്തില്ല ഞാനിത് പറയുമ്പോൾ പല ആൾക്കാർക്കും എനിക്കിതുണ്ടോ കാരണം ചില ചില ഒന്നും ചിലപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഭാഗമാകണമെന്നില്ല പക്ഷേ നമ്മളിത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാൻ അത് മാത്രമല്ല സ്കിന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റഫ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും ഒരു തരിതരിപ്പ് പോലെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു ചെറിയൊരു റഫ്നെസ് കാണാം അങ്ങനെ സാധാരണ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് മരുന്നുകൾ ചെയ്തു ഞാൻ കുറെ കെമിക്കൽ പീൽസ് ഒക്കെ ചെയ്തു എന്നിട്ടൊന്നും ശരിയായില്ല അന്നേരത്തേക്ക് പോവും പക്ഷെ പിന്നെ മരുവാണ് അപ്പം നമ്മൾ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലല്ല ആരും പറഞ്ഞിട്ടില്ല ടെസ്റ്റൊന്നും എടുത്തിട്ടില്ല എന്ന് പറയും പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും കാണാം അപ്പോൾ ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഇതിന് നമ്മൾ മെഡിസിൻസ് എടുത്തുകൊണ്ട് ചികിത്സിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ അതുകൊണ്ടാണ് കുറച്ചുകൂടി എളുപ്പമാവാണ് മാത്രമല്ല മറ്റ് കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ സിറോസിസ് പോലത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് നമുക്ക് തടയും ചെയ്യാം നമ്മുടെ ലൈഫ് സ്റ്റൈല് നേരെ എന്നുള്ള ഒരു എന്തോ വാണിംഗ് ആണ് നമുക്ക് അത് തരുന്നത് അത് പേടിക്കേണ്ട ഇതിന് വേണ്ടിയിട്ടല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഇതൊക്കെ ഒരു കാരണം മിക്കവാറും ആൾക്കാർ കാണാറുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ വെയ്റ്റ് ലോസ് വരുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ പറയും ഞാൻ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വണ്ണം വയ്ക്കുന്നില്ല എനിക്ക് ഭയങ്കര ക്ഷീണമാണ് നല്ല മുടിപൊഴിച്ചിലും ഉണ്ടെന്ന് പറയും അപ്പം നമ്മൾ അവരോട് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ചോദിക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഒരു ഇഡലി പിന്നെ ഇടനേരങ്ങളിലൊന്നും കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കറികൾ വളരെ കുറവല്ല മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നില്ല ഉറക്കം ശരിയാവുന്നില്ല അതുപോലെ രാത്രിയില് വലിയ വിശപ്പൊന്നും തോന്നാറില്ല ഇങ്ങനെ ക്രമേണ ഇവരുടെ വയറ് ചുരുങ്ങി ചുരുങ്ങി വിശപ്പില്ലാതാകുകയും വയറരിച്ചില് നെഞ്ചരിച്ചില് ഇത്തരത്തിലുള്ള കാര്യങ്ങളും പെപ്റ്റിക് അൾസറിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണമെന്നും നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഈ ക്ഷീണം എന്ന് പറയും ചിലർ ഉറക്കക്കുറവെന്ന് പറയും ഇത് വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് മിക്കവാറും ആൾക്കാർക്ക് വരാറുണ്ട് അത് മുടി കൊഴിച്ചിൽ ക്ഷീണം ദേഷ്യം ദേഷ്യത്തിനെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് മിക്കവാറും ആൾക്കാർ പക്ഷെ ഈ ദേഷ്യം കൂടുതൽ വരുന്നത് പലപ്പോഴും ഈ തൈറോയിഡ് കംപ്ലൈൻസ് അതായത് ഇപ്പൊ തൈറോയിഡിലെ ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ നമുക്ക് അങ്ങനെ വരാം അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ദേഷ്യം വരാം സ്ട്രെസ് വന്നാൽ നമുക്ക് ഓഫ് കോഴ്സ് വരാറുണ്ട് പിന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ദേഷ്യത്തിന്റെ ഒരു രീതി വരാറുണ്ട് ഹോർമോണൽ ഇംബാലൻസ് അതായത് ഇപ്പൊ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസിൽ ടെസ്റ്റോസിറോണ്ട അളവ് കൂടുന്ന രീതിയിൽ അതുപോലെ തന്നെ മെനോപ്പോസിലേക്ക് പോകുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ കുറെ ഇമോഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇതൊരു ഇമോഷണൽ ഇതല്ല ഒരു ഫിസിക്കൽ ആൻഡ് മെൻറ്റലി കണക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ പ്രശ്നം സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് തുടങ്ങും പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ ചില സ്റ്റിഫ്നെസ് ഉണ്ട് അത് വളരെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരെയും അതായത് ഒരു ടീനേജ് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും താഴെയെന്നൊരു സാധനം കുഞ്ഞെടുക്കണമെങ്കിൽ അത് ചവിട്ടി ഒക്കെ നിലത്തുനിന്നൊക്കെ ചവിട്ടി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കുനിയാൻ അത്രപോലും വയ്യ ഇത് കാലക്രമേണ നമ്മുടെ ജോയിൻസിനെയും മറ്റും വളരെ സ്റ്റിഫ് ആക്കി മാറ്റും ഈ മസിൽസിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സ്ട്രെങ്ത് ഇല്ലാതാവും നമുക്ക് നമുക്ക് തീരെ ഒരു ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ക്ഷീണമോ സ്ട്രെങ്ത് ഇല്ലായ്മ തോന്നുവോ അല്ലെങ്കിൽ എനർജി ഇല്ലായ്മ തോന്നോ അതുപോലെ ജോയിൻസിനും പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നില്ല നമുക്ക് നല്ലൊരു എക്സസൈസ് ഇല്ല വൈറ്റമിൻ ഡി ചിലപ്പം കുറവായിരിക്കാം കാൽഷ്യം കുറവായിരിക്കാം അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ അഭാവവും ഉണ്ടാവാം ഇതൊക്കെ നേരിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ലക്ഷണമാണ് പിന്നെ അതുപോലെ മറ്റൊന്നാണ് വിളർച്ച എന്ന് പറയുന്നത് വിളർച്ച ഇപ്പൊ രക്തക്കുറവെന്ന് പറയും ഹിമോഗ്ലോബിൻ കുറയുന്ന രീതിയുണ്ട് ഫെറിറ്റിൻ കുറയുന്ന രീതിയുണ്ട് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കണ്ണിനകത്ത് നോക്കുമ്പോൾ നല്ല വിളർച്ച കാണാൻ പറ്റും നഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു വിളർച്ച കാണാം ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നത് പോലെ ഒരു തോന്നല് തോന്നാം ഇതൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അൾട്രാസൗണ്ട് അപ്ഡോമെന്റ് അൾട്രാസൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ലിവറിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാക്കി റീനൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റും അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം ചിലർക്ക് ഒരു കാര്യമില്ലാതെ വെറുതെ പേടിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്